ആദിമകാല ചരിത്രമുള്ള കുഴിത്തുള്ളു ദുർഗാദേവി ക്ഷേത്രം ജീർണോദ്ധാരണ വിധിയനുസരിച്ച് പുനരുദ്ധരിച്ച് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പൂജകൾക്കുമായി തുറന്നു നൽകുന്നു. മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിലും അതിനു മുമ്പും രണ്ട് തവണ ജീർണോദ്ധാരണം നടത്തിയിരുന്നു. ശേഷം ജീർണാവസ്ഥയിലായ ക്ഷേത്രമാണ് ഇപ്പോൾ വീണ്ടും പുനരുദ്ധാരണം നടത്തുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കുഴിത്തുള്ളു. ചരിത്രാതീത കാലം മുതൽ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായാണ് വിശ്വാസം. ആദിമക്ഷേത്രം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ജീർണോദ്ധാരണം നടത്തിയത്. എന്നാൽ പിന്നീട് വീണ്ടും ക്ഷേത്രം തകർന്നടിഞ്ഞു. ഇതിനെ തുടർന്നാണ് ജീർണോദ്ധാരണ വിധി അനുസരിച്ച് ക്ഷേത്രം പുനരുദ്ധരിച്ച് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും തുറന്നു നൽകണമെന്ന് ദേവപ്രശ്നത്തിൽ വ്യക്തമായത്. ഇതിന്റെ ഭാഗമായി നാല് കാലങ്ങൾക്കും അതീതമായി പ്രപഞ്ചത്തിലെ സകല ചലനങ്ങൾക്കും കാരണഭൂതനായി സർവൈശ്വര്യ പ്രധാനിയായി ദുർഗാദേവി അമ്മയുടെ തിരുസ്വരൂപം കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുവാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയായിരുന്നു. ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പരിപാടികൾ നടന്നു വരികയാണ്. ചരിത്രാതീത കാലം മുതൽ ഇവിടെ വെച്ചാരാധനയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ നന്നങ്ങാടികളും അതുപോലെ അടയാളക്കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം പുനർനിർമ്മിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും പുരാതനമായ ഒരു ക്ഷേത്രം എന്ന രീതിയിൽ പൂർണ്ണമായും ശിലയിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ മാസം 25 മുതലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. 30 ദുർഗാപ്രതിഷ്ഠയും തുടർന്ന് ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂരില്ലത്ത് നാരായണൻ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടക്കും. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചരിത്ര അടയാളപ്പെടുത്തലുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. നന്നങ്ങാടികളും ആദ്യമകാലത്ത് മനുഷ്യർ ആരാധിച്ചിരുന്ന പ്രതിഷ്ഠകളുമടക്കം പുരാതന അടയാളപ്പെടുത്തലുകൾ അതേപടി നിലനിർത്തിയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് നാടൊരുങ്ങുന്നത്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.